ചേർത്ത് കഴിഞ്ഞ ദിവസം ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു വിളംബര ജാഥ അവർ തുടങ്ങിയിരുന്നു. അതായത് തമ്പ്രാൻ അല്ലെങ്കിൽ രാജാവ് എഴുന്നള്ളുന്നു എന്ന നിലയിൽ. രാജാവ് എഴുന്നള്ളുകയാണെങ്കിൽ അന്ന് ജനങ്ങളൊന്നും പുറത്തിറങ്ങാൻ പാടില്ല. എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ, ബാങ്കിൽ പോകാനുണ്ടെങ്കിൽ, പെട്രോൾ അടിക്കാനുണ്ടെങ്കിൽ, മരുന്ന് വാങ്ങാൻ പോകാനുണ്ടെങ്കിൽ, ഇത്തരം കാര്യങ്ങളൊക്കെ തലേ ദിവസം തന്നെ ചെയ്യണം. പിറ്റേ ദിവസം രാജാവ് വരികയാണ്. ആ നിലയ്ക്ക് തിരുവനന്തപുരത്തെ ജനങ്ങൾ, പ്രത്യേകിച്ച് പ്രോഗ്രാം നടക്കുന്ന സ്ഥലങ്ങളിലെങ്കിലും ജനങ്ങൾ ബന്ദികളാക്കപ്പെടുന്ന ഒരു സാഹചര്യമാണോ, അത്ര കർശന സുരക്ഷയാണോ അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്? ദൃശ്യങ്ങളിൽ നിന്ന് അതാണ് മനസ്സിലാകുന്നത്. ഫിറോസ്, നമ്മൾ ഈ പരിപാടി നടക്കുന്ന ക്രാഫ്റ്റ് വില്ലേജിലേക്ക് എത്താൻ പോകുന്നതേ ഉള്ളൂ. അവിടുത്തെ നിലവിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ എത്രത്തോളമാണ് എന്ന് വ്യക്തമല്ല. പക്ഷേ ഈ യാത്രാമധ്യേയുള്ള ദൃശ്യങ്ങൾ നമ്മൾ സംപ്രേഷണം ചെയ്യുമ്പോൾ കാണും. പതിവിന് വിപരീതമായി ഈ ദേശീയപാതയിൽ തന്നെ മുഖ്യമന്ത്രിയുടെ വാഹനം അത്രയും സ്പീഡിൽ സഞ്ചരിക്കാൻ വേണ്ടി പോകുന്ന ആ വഴികളിൽ തന്നെ ഈ വിധത്തിൽ ഓരോ നിശ്ചിത ദൂരത്തിലും പോലീസുകാരെ വിന്യസിച്ചിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഏതായാലും ഫിറോസ് ചോദിച്ചതുപോലെ ഈ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന നിലയിലുള്ള നിയന്ത്രണങ്ങൾ ഇതേവരെ ഏർപ്പെടുത്തിയതായ വിവരങ്ങൾ ഇല്ല. മറ്റ് പലയിടങ്ങളിലും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി എന്ന ഒരു പരിഗണനയിൽ വളരെ ദൂരത്ത് മാത്രം സന്ദർശകരെ അനുവദിക്കുന്ന, അല്ലെങ്കിൽ ആളുകളെയൊക്കെ തന്നെ വളരെ അകലത്തിൽ മാത്രം ഇരിപ്പിടമൊരുക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിരുന്നു. നിലവിൽ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതായ വിവരം ഇല്ല. അതോടൊപ്പം തന്നെ കരുതൽ തടങ്കലിലാക്കുന്ന സാഹചര്യം നമ്മൾ മലബാർ ജില്ലകളിൽ കണ്ടിരുന്നു. കോഴിക്കോടും കാസർഗോഡും കണ്ണൂരും ഒക്കെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നു എന്നതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കരുതൽ തടങ്കലിലാക്കിയിരുന്നു. നിലവിൽ അത്തരത്തിൽ കരുതൽ തടങ്കലിലാക്കിയതിന്റെ വിവരങ്ങളും ലഭ്യമായിട്ടില്ല.